Oh, jump, jump, jump. Uyyo. Nalla drop. Correct hairpin avada vandi vannu. Oh, igloo pole oru sambhavam undallo. Instagram ilokke photo il kandittulla allada nerittu kandittilla. Adivali sambhavam. എല്ലാവർക്കും നമസ്കാരം. ട്രാക്ക് ആൻഡ് ട്രെയിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ സ്കോട്ട്ലൻഡ് വിടുക കേട്ടോ. ഇതാണ് എൻ്റെ ബ്രദർ ലിവിൻ ചേട്ടായി. നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ക്യാമ്പിംഗ് വീഡിയോ ഒക്കെ കഴിഞ്ഞ വർഷം ചെയ്ത്. അപ്പോൾ ഞാൻ എൻ്റെ ചേട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് സ്കോട്ട്ലൻഡിലേക്ക് റൈഡ് പോവാണ്. അപ്പം നമ്മുടെ ജി എസുമായിട്ട് പുറകെ ഇരിക്കുന്നുണ്ടല്ലേ, കാരണം റെഡിയാണ്. ജി എസ് ആയിട്ട് നമ്മൾ സ്കോട്ട്ലൻഡിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ പോകുന്ന വഴി നമ്മൾ പീറ്റ് ഡിസ്ട്രിക്റ്റും ലേക്ക് ഡിസ്ട്രിക്റ്റും കൂടിയാണ് പോകുന്നത്. ഞാൻ ഓൾറെഡി ലേക്ക് ഡിസ്ട്രിക്റ്റും പീറ്റ് ഡിസ്ട്രിക്റ്റും ചെയ്ത വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ചേട്ടായിക്ക് ഒരു ആഗ്രഹമില്ല, കൂടെ വണ്ടി ഓടിക്കണം. അപ്പോൾ ചേട്ടായിക്ക് അല്ലേ അതിനെ ഒന്ന് ഓടിച്ച് നമ്മൾ അത് കവർ ചെയ്യുന്നതായിരിക്കും. അപ്പം ആ സെക്ഷൻ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അത് കാണാത്ത ആൾക്കാർ ആ വീഡിയോ പോയി കാണുക കേട്ടോ. അതിൻ്റെ ഒരു കാർഡ് ഞാൻ മുകളിൽ ഇട്ടേക്കാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ സ്കോട്ടിഷ് ബോർഡർ ക്രോസ് ചെയ്ത് സ്കോട്ട്ലൻഡിലേക്ക് ഗ്ലാസ്ഗോയിലേക്കാണ് വരുന്നത്. അപ്പം ഞങ്ങൾ ഇപ്പോൾ യോർക്ക്ഷയർ ഡെയിലെത്തി കേട്ടോ, യോർക്ക്ഷയർ ഡെയിൽ. അപ്പോൾ ഇതുവരെ കവർ ചെയ്ത സ്ഥലം എന്ന് പറഞ്ഞാൽ പീക്ക് ഡിസ്ട്രിക്റ്റ് ആയിരുന്നു. പീക്ക് ഡിസ്ട്രിക്റ്റ് മുഴുവനും ലീജോട്ടയാണ് വിളിച്ചത്. പീക്ക് ഡിസ്ട്രിക്റ്റ് നമ്മുടെ വിന്നാർ പാസും സ്നേക്ക് പാസുമാണ് കവർ ചെയ്തത്. നമ്മുടെ പഴയ വീഡിയോയിൽ ഓൾറെഡി ഇട്ടിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അത് കാണാത്തവർ പോയി കാണുക. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ള ഒരു റോഡാണ് കേട്ടോ. അപ്പോൾ ഇന്ന് യോർക്ക്ഷയർ ഡെയിൽ എത്തി. ഇപ്പോൾ സഞ്ചരിക്കുന്നത് കെണ്ടാൽ ഡയറക്ഷനിലാണ്, കെണ്ടാലിലേക്കാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് യോർക്ക്ഷയർ ഡെയിലിൽ കാണിച്ചുതരാൻ പോകുന്നത് നമ്മൾ ബട്ടർ സ്റ്റംബ് ആണ് കേട്ടോ. ബട്ടർ സ്റ്റംബ് എന്ന് പറഞ്ഞൊരു ലൊക്കേഷനിലേക്കാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ബട്ടർ സ്റ്റബിന് ബട്ടർ സ്റ്റബ് എന്ന് പേര് വരാൻ, അല്ലെ ആ റോഡിന് ബട്ടർ സ്റ്റബ് പാസ് എന്ന് പേര് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, പണ്ട് കാലത്ത് കർഷകർ അവർ ബട്ടർ വിൽക്കാൻ വേണ്ടി മാർക്കറ്റിലേക്ക് പോയിരുന്നു. അപ്പം ഈ മാർക്കറ്റിലേക്ക് പോയിട്ട് ചിലപ്പോഴൊക്കെ ബട്ടർ വിറ്റിട്ട് മിച്ചം വരുന്ന ബട്ടർ ഇവർ തിരിച്ച് ഓർക്കണം. നമ്മൾ ആ ഏരിയ എന്ന് പറഞ്ഞാലും കുന്നും മലകളും ഉള്ള ഏരിയയാണ്. അപ്പോൾ ഈ കുന്നെല്ലാം കയറി തിരിച്ച് ഈ ബട്ടർ മിച്ചം വരുന്ന ബട്ടർ അവരുടെ ഫാമിലേക്ക് കൊണ്ടുവന്നതിന് പകരം പോകുന്ന വഴിക്ക് അവിടെ ഒരു വെല്ലുണ്ട്, ഒരു ലൈംസ്റ്റോണിൻ്റെ ഒരു പൊത്ത് പോലെ ഒരു കേവ് പോലെയാണ്. അപ്പോൾ അവിടെ കൊണ്ട് ഈ ബട്ടർ വെക്കും. അവിടെ നല്ല കൂളായിട്ട് ഇരുന്നോളും ബട്ടർ, മെൽറ്റാകാതെ ബട്ടർ അവിടെ പ്രിസർവ് ആയി ബട്ടർ ഇരിക്കും. എന്നിട്ട് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അവർ അടുത്ത ദിവസം രാവിലെ വന്നിട്ട് അവിടെ നിന്ന് ബട്ടർ വീണ്ടും എടുത്തിട്ട് അടുത്തുള്ള മാർക്കറ്റിൽ കൊണ്ടുവയ്ക്കും. അങ്ങനെ ചെയ്ത് ചെയ്ത് ആ ഒരു ലൈംസ്റ്റോണിൻ്റെ വെല്ലിന്, ആ ഒരു കേവ് സിസ്റ്റത്തിന് വന്ന പേരാണ് ഈ ബട്ടർ സ്റ്റബ്. പിന്നെ ആ റോഡ്, അതിലെ പോകുന്ന ആ റോഡിന് ബട്ടർ സ്റ്റബ് പാസ് എന്നും പേര് വന്ന്. ഈ ബട്ടർ സ്റ്റബ് പാസ് കണക്ട് ചെയ്യുന്ന രണ്ട് മാർക്കറ്റ് ടൗണുകളാണ്. ഒന്ന് ത്വൈറ്റ് എന്ന് പറഞ്ഞ മാർക്കറ്റ് ടൗണും പിന്നെ ഒന്ന് സ്വെയിൽ ഡെയിൽ എന്ന് പറഞ്ഞ ഒരു മാർക്കറ്റ് ടൗണും. പിന്നെ ഈ ബട്ടർ സ്റ്റബ് പാസ് മോട്ടോറിസ്റ്റിൻ്റെ ഇടയ്ക്ക് ഭയങ്കര പോപ്പുലറായിട്ടുള്ളൊരു റോഡാണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്വിസ്റ്റി വൈൻഡി റോഡാണ്. നല്ല സീനിക്കും നല്ല ബ്യൂട്ടിഫുൾ റോഡാണ് വണ്ടി ഓടിക്കാൻ വേണ്ടി. പിന്നെ ഈ റോഡ് നമ്മുടെ ടോപ്പ് ഗിയർ വണ്ടിയുടെ ഷോ ഉണ്ടല്ലോ, കാറുകളുടെ ഷോ, ആ ഷോയിൽ ടോപ്പ് ഗിയറിൽ കുറേ വണ്ടികൾ ടെസ്റ്റ് ചെയ്യും, റൈഡ് ചെയ്യുകയും അവർ നമ്മളെ ടി വിയിൽ കണ്ടിട്ടുള്ള കുറേ വണ്ടികൾ ടെസ്റ്റ് ചെയ്തൊരു റോഡാണ് ഈ ബട്ടർ സ്റ്റബ് പാസ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന ആ ബട്ടർ സ്റ്റബ് പാസിലൂടെ ബട്ടർ സ്റ്റബിലേക്കാണ് കേട്ടോ. ബട്ടർ സ്റ്റബിൽ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ അവിടുത്തെ ആ ലൈം സ്റ്റോണിൻ്റെ ബെല്ലും ആ കുഴിയും ആ കേവ് സിസ്റ്റം ഒക്കെ കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ഇപ്പം ബട്ടർ സ്റ്റബ് പാസിലേക്കാണ് പോകുന്നത്. ഓ ഇല്ലേ, ഇവിടെ ഒരു ക്യാമ്പ് സൈറ്റ് ഉണ്ട്. ആഹാ, അടിപൊളി. എനിക്ക് വന്ന് എന്തോ ഫെയർ നടക്കുമെന്ന് തോന്നുന്നു അവിടെ. ഇതൊരു പ്രൈം ലൊക്കേഷനാണ് കേട്ടോ. ഇതൊരു വയഡക്റ്റ് ആണ്, നമ്മുടെ സ്റ്റീം ട്രെയിൻ പോകുന്നൊരു വയഡക്റ്റ് ആണ് കേട്ടോ. സോ ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കുറച്ച് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ നിർത്തി ഒരു ഫോട്ടോ എടുക്കാം. ഓക്കെ, ഈ വഴി കണ്ടില്ലേ, എന്ത് രസമല്ലേ. ആ ഹാ ഹാ ഹാ, വാട്ട് എ ബ്യൂട്ടിഫുൾ റോഡ്. ഇത്രയും തിരക്കുണ്ട് കേട്ടോ, വയഡക്റ്റ് കാണാൻ വരുന്നതാണ്.
നമ്മൾ ഈ ഡയറക്ട് ഇവിടെ നിന്ന് നോക്കിയാൽ ഞാൻ തിരിഞ്ഞിപ്പോൾ പുറകിലോട്ട് നോക്കിയപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. ഒരു ഡ്രോൺ ഷോട്ടൊക്കെ ആയിട്ട് വരുവാണെ, അല്ല സോറി, ഒരു ഡ്രോണൊക്കെ ആയിട്ട് വരുവാണെ ഡ്രോൺ ഷോട്ട് എടുത്തല്ല, നല്ല രസമായിരിക്കും കാണാൻ. ജമ്പ് ജമ്പ് ജമ്പ്. അപ്പം ഞങ്ങൾ രാവിലെ 5 മണിക്ക് ഇറങ്ങുക, അല്ല സോറി 6 മണിക്ക് ഇറങ്ങിയാണ് വീട്ടിൽ നിന്ന്. ഓരോന്നും കണ്ട് കണ്ട് ഇങ്ങനെ വരികയാണ് ഞങ്ങൾ. ഓർത്ത് ഇവിടെ അടുത്ത സ്റ്റോപ്പ് കഴിഞ്ഞ് നമ്മൾ ആ മേളിൽ ആ മലയുടെ മേളിലെ പബ്ബിൻ്റെ അവിടെ എത്തിക്കഴിയുമ്പോൾ ഒരു 1 അവർ ഉറങ്ങിയിട്ടാണ് നമ്മൾ ഇനിക്ക് സ്കോട്ട്ലൻഡിലേക്ക് കണ്ടിന്യൂ ചെയ്യുന്നത് കേട്ടോ. അങ്ങ് ദൂരെ കാണുന്നതാണ് ബട്ടർ സ്റ്റബ്. അവിടെ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ടല്ലേ, ആസ് ബട്ടർ സ്റ്റബ്. അടിപൊളി. നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്തുന്നുണ്ടോ? ഇങ്ങനെ നോക്കിയാൽ നമുക്ക് എന്തെങ്കിലും സസ്പെക്ട് ചെയ്യുമോ ഇവിടെ ഒരു എന്തെങ്കിലും ഒളിപ്പിച്ച് വെക്കുന്ന സ്ഥലമാണ്? ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമായിട്ടല്ല തോന്നുന്നത്. അതിൻ്റെ പ്രത്യേകത കാണിച്ചു തരാം. ഓക്കെ, ദിസ് ഈസ് ഇറ്റ്. ആണ് അതിൻ്റെ കേവ്. ഇതാണ് സ്ഥലം. ഇത് നമ്മൾ നോക്കിയാൽ ഇത് കണ്ടല്ലേ, ചുമ്മാ ഇങ്ങനെ വെള്ളം ചാടി വരുന്നല്ലേ, അങ്ങനെ അല്ലേ തോന്നത്തുള്ളൂ. നല്ല ഡ്രോപ്പാണ് കേട്ടോ. അവിടെ ഞാൻ അങ്ങോട്ടും നടന്നൊന്ന് കാണിക്കാം. ഓക്കെ, അപ്പം അപ്പച്ചൻ പറയുന്ന ഇവിടെ ഒരെണ്ണം ഉണ്ടെന്നാണ്. ആ ഇവിടെ സ്റ്റെയറൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ സൈഡാണ് കേട്ടോ. ഓക്കെ, ഉണ്ടല്ലേ. ഇവിടെ പ്രായമുള്ളവർക്ക്, ഇവിടെ ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക് ഇവിടുത്തെ കാര്യങ്ങൾ കൂടുതലറിയല്ലേ. ഓ, എന്ത് രസമല്ലേ. ആ അതിൻ്റെ ആ ഷേപ്പ് ഉണ്ടല്ലേ, വെള്ളം വീണ് വീണ്. ഇത് ലൈംസ്റ്റോണാ, ലൈംസ്റ്റോൺ. ഇതിങ്ങനെ ഇറോഡായി ഷേപ്പായിരിക്കുന്ന അടിപൊളി. ആ ചാടാൻ തോന്നുന്നു. നമ്മുടെ കാലൊക്കെ വെക്കുന്നത് കുഴിയും കാര്യങ്ങളൊക്കെ. ക്യാമറ നോക്കണ്ട, വീഡിയോ എടുക്കാൻ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് പേടിച്ചു പോയോ? പിടിച്ചു പറയുന്നത് ടിവിഞ്ചേട്ടാ ഒരു വീഡിയോ എടുക്കാൻ നോക്കുകയാണ്. ഞാൻ പുറകെ പിടിച്ചിട്ടുണ്ട്, താഴോട്ട് പോയാലേ. അങ്ങോട്ട് ഒത്തിരി അടുത്ത് പോയി നിൽക്കണ്ട കേട്ടോ, താഴത്തോട്ട് നോക്കാൻ തന്നെ തല ഇറങ്ങും. നീ നോക്കി പോണം കേട്ടോ, അങ്ങനെ പോണ്ട, കുഴപ്പമില്ല. അങ്ങോട്ട് ഒത്തിരി ചാറുണ്ട് അവിടെ, ഇതൊക്കെ ഉള്ള തുടങ്ങി. അവിടെ പോയി നിൽക്കാൻ സുഖം, പക്ഷെ കുറച്ച് നേരം താഴോട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ തലയെല്ലാം ഇങ്ങനെ കറങ്ങുന്ന പോലെ, നല്ല ഡീപ്പാണ്. ക്യാമറയിൽ ചിലപ്പോൾ അതിൻ്റെ വരുന്ന തോന്നില്ല. ഇവിടുന്ന് ഇതാണ് രണ്ടാമത്തത്, മേളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ചാടുന്ന അവിടെയാണ് കേട്ടോ താഴത്തെ. ഇതാണ് രണ്ടാമത്തെ വെല്ല്. ഇത് ഇത്രയും കൂടി ഡേഞ്ചറസ് ആണ്, മറ്റേലും ഇത്രയും കൂടി സ്റ്റീപ്പ്. ഇതാ ഇവിടെയാണ് വെള്ളം ചാടുന്നത്. നമ്മുടെ ക്യാമറ കിട്ടാൻ വേണ്ടി കേട്ടോ, നിങ്ങൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെന്ന് റിസ്ക് എടുക്കുന്നത്. എൻ്റെ പൊന്നോ, ഉയ്യോ, നല്ല ഡ്രോപ്പ്. അപ്പം ഇതിൻ്റെ അകത്തോട്ടോ ഈ ഏതൊരു സൈഡിൽ കേവോ എന്തോ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇത് ഈ പൊത്ത് പോലത്തെ ഇത് കണ്ടില്ലേ, ഈ കല്ലിൻ്റെ വെട്ടുകൾ കണ്ടില്ലേ, ഇതിൻ്റെ അകത്തോട്ട് വെട്ടുകൾ ഇങ്ങനെ കയറി കയറി പോകാം, പോപ്പ് ഇങ്ങനെ പൗച്ച് പോലെ. ഓക്കെ, അപ്പോൾ ബട്ടർ സ്റ്റബിൽ നിന്ന് തിരിച്ചാണ് അടുത്ത സ്ഥലം, ടാൻ ഹിൽ ഇൻ. കീറലി വീടാ.
ഹിൽ ഇൻ ആണ് അടുത്ത ഡെസ്റ്റിനേഷൻ. ആ ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ, ഒരു പബ്ബാണ്, ഒരു കുന്നിൻ്റെ മേളിലുള്ള പബ്ബാണ്. പിന്നെ അവർ അവിടെ ക്യാമ്പ് സൈറ്റും റൺ ചെയ്യുന്നുണ്ട്. ക്യാമ്പ് സൈറ്റും പിന്നെ കുറേ ഈ ടൂറിസ്റ്റ് വാനൊക്കെ വന്ന് സ്റ്റോപ്പ് ചെയ്യുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ച എന്താണ്, അവിടുത്തെ ഹൈപ്പ് എന്താണ്, നമുക്ക് അവിടെ ചെന്നിട്ട് കണ്ടറിയാം. ഓക്കെ, ചെറിയതായിട്ട് വഴി തെറ്റിയെന്നൊരു സംശയം. ടാൻ ഹിൽ ഇന്നിലേക്ക് ആണ് മാപ്പ് വെച്ചിരുന്നത്, ഞാൻ അറിയാതെ മാപ്പ് അങ്ങ് എക്സിറ്റ് ചെയ്തു പോയി. ഇപ്പോഴാണ് തിരിച്ച് മാപ്പ് വെക്കാൻ സിഗ്നലും ഇല്ല, സിഗ്നലില്ലാത്തൊരു സ്ഥലത്താണ് നിൽക്കണേ. അപ്പോൾ തന്നെ ടാൻ ഹില്ലിൻ ഇത് ഇവിടെ എവിടെയാണ്, ഈ റൈറ്റ് സൈഡിൽ ഈ മലയുടെ മേളിൽ എവിടെയാണ്. എനിവേ കുറേ ബൈക്കേഴ്സ് ഇതേ പോകുന്നുണ്ട്, റൈഡേഴ്സ്. പോസിബിളി ഇവിടെ തന്നെ ആയിരിക്കും. ഇത്തിരി റൈഡേഴ്സിന് പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ ഈ ടാൻ ഹില്ലിന്. അടിപൊളി ഹെയർപിൻ റോഡ്, സ്റ്റാർട്ടിംഗിൽ നിന്ന് ഹെയർപിൻ, അടിപൊളി. തള്ള വന്ന് ചതിച്ച് കറക്റ്റ് ഹെയർപിൻ്റെ അവിടെ വണ്ടി വന്ന്. ഓക്കെ, അവിടെ എന്തോ സൈൻ വെച്ചു, ഞാൻ ഓർത്ത് അങ്ങോട്ടാണ്, അത് വാക്കിംഗ് പാത്ത് ആയിരുന്നു. ഹില്ലിൻ പബ്ബിൻ്റെ ഇവിടെ നമ്മളൊരു പാർക്കിംഗ് കണ്ടുപിടിച്ച് വണ്ടി ഇടുകയാണ്. ഇവിടെ ഇടാം തൽക്കാലം. അല്ല, ട്രാക്ടർ ഇവിടെ സ്നോ വരുമ്പോഴത്തേനും മാറ്റാൻ വേണ്ടിയുള്ള ട്രാക്ടറാണ് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന സാധനം കണ്ടില്ലേ, അപ്പോൾ സീസൺ ടൈമിൽ ഇവിടം കംപ്ലീറ്റ് ബുക്ക്ഡ് ഔട്ട് ആയിരിക്കും. അതുണ്ടോ, ക്യാമ്പ് സൈറ്റ് ഇങ്ങനെ താഴോട്ടുണ്ട്, ഈ കല്ലിൻ്റെ മേളിൽ നിന്ന് കാണിക്കാം. ഓ, ഇഗ്ള് പോലെ ഒരു സംഭവം ഉണ്ടല്ലോ. ഇതുണ്ടോ, ഞാൻ ആദ്യമായിട്ട് കാണാം നേരിട്ട്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോട്ടോയിൽ കണ്ടിട്ടുള്ളൂ, അല്ലാതെ നേരിട്ട് കണ്ടിട്ടില്ല. അടിപൊളി സംഭവം, ഇഗ്ള് പോലെ ഉണ്ടാക്കി വെച്ചായിരുന്നു. അപ്പോൾ ഈ ഓപ്പൺ പ്ലെയിനിലാണ് ഇവിടെ ആൾക്കാർ വന്ന് ക്യാമ്പ് ചെയ്യുന്നത്. എനിക്ക് വന്ന് ഈ ഇവിടെ ചെറിയൊരു ഫീ കൊടുത്ത് ഇവിടെ ബുക്ക് ചെയ്ത് ചെയ്യുവാണ്. നമ്മൾ ഇംഗ്ലണ്ടിൽ ഉള്ളവർക്ക് അൺഫോർച്യുനേറ്റ്ലി എവിടെ ചെന്നാലും കാശ് കൊടുക്കണമല്ലോ. സ്കോട്ട്ലൻഡിൽ ഉള്ളവർക്ക് നമുക്ക് അങ്ങനെ പ്രശ്നമില്ല, എവിടെ നമുക്ക് ക്യാമ്പ് ചെയ്യാം. ഇതുണ്ടോ, ഇവിടെ ഒരു ടേബിൾ വെച്ചേക്കുന്നു, ഈ പബ്ബിൻ്റെ തന്നെയാണ് കേട്ടോ ടേബിൾ ഫോർ ടു. പാറയുടെ അടിയിൽ ലൈക്ക് എ കേവ് മാൻ, അടിപൊളി. ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്ന, രസമുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് പബ്ബിലൊക്കെ ഒന്ന് കയറി ഇത്തിരി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ സ്കോട്ട്ലൻഡിലേക്ക് വിടുന്നത്. ഓക്കെ, ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. ടാൻ ഹില്ലിൻ്റെ അവിടെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അടുത്ത സ്ഥലം നമ്മളെ ലേക്ക് ഡിസ്ട്രിക്റ്റ് പോയി, അവിടെ റൈനോസ് പാസും ഹാർഡ് നോട്ട് പാസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചേട്ടായി ഓടിക്കും. ചേട്ടായി നമ്മുടെ വീഡിയോ കണ്ടിട്ട് അവിടെ ഓടിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഓടിക്കാനാണ് പ്ലാൻ. ഇതുവരെ ഉള്ള വഴി എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങോട്ട് നല്ല രസം ഉണ്ടായിരുന്നു ഇങ്ങോട്ടുള്ള വഴി. അതെ, ഇന്ന് ഇത്ര നമ്മൾ പ്രതീക്ഷിച്ച അത്ര വെയിൽ വന്നില്ല, മഴ പെട്ടെന്ന് മഴ വന്ന് ചതിച്ചു. സ്കോട്ട്ലൻഡിൽ ബോർഡർ ക്രോസ് അവിടെ കുറച്ച് പാസ് കവർ ചെയ്തു. പക്ഷേ നമ്മളെല്ലാം ഒരു വീഡിയോയിൽ ഇടുന്നില്ല കേട്ടോ, എല്ലാ ഒരു വീഡിയോ ഇട്ടാൽ നമ്മളെല്ലാം നിങ്ങൾ ബോറടിക്കുമായിരിക്കും, ടൂ ലോങ് ആയി പോകും വീഡിയോ എല്ലാം. അതുകൊണ്ട് ആ ഒരു പാസും കാര്യങ്ങളും നമ്മൾ ഞാൻ വേറെ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് ഇട്ടേക്കാം. ഓക്കെ, അപ്പം നമ്മളിവിടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. അപ്പം എങ്ങനെ, സൂപ്പർ അല്ലായിരുന്നോ? ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ വക, എല്ലാവർക്കും ഗുഡ് ബൈ. ഞാൻ വരുന്നതും കാത്തോർത്തൻ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ ഇട്ടിച്ചൻ ഇനി ഈ ബൈക്കിൻ്റെ ഒച്ചയൊക്കെ കേട്ടോ പേടിക്കുവന്ന ഇട്ടി. എന്നെ പേടിക്കണ, ഇങ്ങോ ഇങ്ങോ അച്ഛച്ചാ. ഓ, സൗണ്ടൊക്കെ കേട്ടിട്ട് എവിടെ ഇരുന്നോ, ഇവിടെ ഇരുന്നോ ഇരിക്ക. ആ, ഇനി ഇവിടെ തിരിച്ച് ഇത് തിരിച്ച്.
ഇത് തിരിക്ക്. നൈസ്. കളയല്ലേ ഫൈനുണ്ട്. ഉണ്ടോ വേണ്ട കാർ സർക്കിളിൽ?